വെൽക്കം ടു ഹയാസ് വേൾഡ്. ഇന്ന് നമ്മളൊരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു 800 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല പൊടി, 1 ടീസ്പൂണ് വിനാഗിരി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ കുഴയ്ക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അത് വേകുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അതൊരു 3 വിസിലാണ് നമ്മളടിച്ചത്. കുക്കറിനനുസരിച്ച് മാറ്റമുണ്ടാവും. ഇനി വേണ്ടത് ഒരു 150 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് 1/4 കപ്പും കൂടെ വേണം കേട്ടോ. ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ചട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്, അതിൽ വെക്കാൻ നോക്കുക കേട്ടോ. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം നല്ലപോലെ വഴറ്റണം. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി 1 മിനിറ്റോളം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിക്കിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറുന്ന സമയത്താണ് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലപോലെ വഴന്നു വരുന്ന സമയത്ത് 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തേങ്ങാക്കൊത്ത് നല്ലപോലെ മൊരിയണമെന്നൊന്നുമില്ല, നല്ലപോലെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ 1 മിനിറ്റ് വഴറ്റുക കേട്ടോ. അത് വഴന്നു വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മൊരിഞ്ഞു വരുന്ന പോലെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരു വലുതാണെങ്കിൽ അതിൻ്റെ പകുതി, അല്ലെങ്കിൽ ചെറിയ തക്കാളി ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. വേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീഫ് വെന്തിട്ടില്ല എന്നുള്ള കുറച്ച് വെള്ളം ഇതിലൊഴിച്ചിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് 1/2 മിനിറ്റ് തിളപ്പിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കട്ടിയുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും. പിന്നെ ആ ബീഫിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫ് വെന്തിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചത് നല്ലപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബീഫ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാം കൂടെ ചൂടായ സമയത്ത് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് കുറച്ചും കൂടെ ചേർക്കണം. നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് തിളയ്ക്കുന്നവരെ അത് വേവിക്കുക കേട്ടോ. തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മൂടി മാറ്റിയിട്ട് 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പിലൊക്കെ നല്ലപോലെ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ അവസാനം പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ.
എന്നിട്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വറ്റി വരുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മസാല മണം ആ കറിക്ക് നല്ലപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാൻ തോന്നുന്നതിൻ്റെ അടുത്ത സമയത്താണ് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഇതുപോലെ ആണിട്ട് ഒരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.